ഇന്ന് നമ്മൾ ദശകം ആറിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യം ശ്ലോകം വായിക്കാം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭ ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ചദശനാ ശമനശ്ചദംഷ്ട്രാ. നമ്മളിപ്പോ ഇങ്ങനെ ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങള് ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഭഗവാന്റെ ആ ബ്രഹ്മരന്ധ്രം നിറകിലുള്ള ആ ഭാഗം വേദങ്ങളാണ്, പിന്നെ തലമുടി ഈ മേഘങ്ങളാണ്, രണ്ട് പുരികങ്ങളും ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമാണ്, പിന്നെ കൺപോളകൾ രാത്രിയും പകലുമാണ്, രണ്ട് കണ്ണുകൾ സൂര്യനാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറയണത് എന്ന് നമുക്ക് നോക്കാം. ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ എന്നാണ്. അപ്പോ നിശേഷ വിശ്വരചന, നിശേഷം മുഴുവനായിട്ടുള്ള വിശ്വരചന, ഈ വിശ്വത്തിൻ്റെ രചന, ഈ വിശ്വത്തിനെ ഉണ്ടാക്കല്, അതാണ് എല്ലാ ലോകങ്ങളെയും രചിക്കുന്ന ഉണ്ടാക്കുന്ന ആ പ്രവൃത്തി. അതെന്താണ്? കടാക്ഷമോക്ഷ, അങ്ങയുടെ ആ കടാക്ഷം, അങ്ങയുടെ ആ മോക്ഷം നൽകുന്ന കടാക്ഷം, അങ്ങയുടെ ആ നോട്ടം ആണ് ഈ വിശ്വം മുഴുവനുണ്ടാക്കുക. വിശ്വത്തിൻ്റെ സൃഷ്ടി എന്ന ആ പ്രവൃത്തി അങ്ങയുടെ ആ കടാക്ഷമാണ് എന്നാണ് പറയണത്. നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഭഗവാന്റെ ഒരു ഈക്ഷണം കൊണ്ട് മായ ഇളകി മറഞ്ഞു, അതിൽ നിന്നാണ് പിന്നെ സൃഷ്ടി എല്ലാം ഉണ്ടായത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു നോട്ടാണല്ലോ അതിനൊക്കെ കാരണമായത്. അപ്പൊ ഭഗവാനോട് പറയാണ്, ഭഗവാന്റെ നോട്ടം നിശേഷ വിശ്വരചനയാണ്, ഈ വിശ്വം നിന്തിരുവടിയുടെ ആ ലീലാ കടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു. അതാണ് ആദ്യത്തെ വരിയുടെ അർത്ഥം. ഇനി രണ്ടാമത്തെ വരിയില് കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ, അതിന് കർണൗ പറഞ്ഞ രണ്ട് ചെവികള്, ദിശോശ്വിയുഗളം എന്നുള്ളതിന് നമ്മൾ പദം പിരിക്കണം. അപ്പോ കർണൗ ദിശ എന്നാണ്, ദിശ അശ്വിയുഗളം, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ദിശോശ്വിയുഗളം എന്ന്. അപ്പോ കർണൗ ദിശ, രണ്ട് കർണങ്ങളും രണ്ട് ചെവികളും, ദിശ പറഞ്ഞ ദിക്കുകളാണ്, ഡയറക്ഷൻസ്, അതാണ്. പിന്നെ ദിശോശ്വിയുഗളം എന്നുണ്ട്. അപ്പോ ദിശ അശ്വിയുഗളം ആണ്, അത് കൂടി ചേർന്നിട്ടാണ് ദിശോശ്വി യുഗളം. അശ്വിയുഗളം പറഞ്ഞാല് യുഗളം പറഞ്ഞാൽ രണ്ട്, അശ്വിയുഗളം പറഞ്ഞാൽ രണ്ട് അശ്വിനി ദേവന്മാരെ. തവ നാസികേ ദ്വേ, നിന്തിരുവടിയുടെ ആ രണ്ട് നാസാരന്ധ്രങ്ങൾ, ആ നോസ്ട്രിൽസ്, അത് രണ്ട് അശ്വിനി ദേവന്മാരാണ്. പിന്നെയോ ലോഭത്രപേച ഭഗവൻ അധരോത്തരോഷ്ടൗ, ലോഭത്രപേ പറഞ്ഞാൽ ലോഭവും ത്രവയും, ലോഭം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്നൊക്കെ പറയാം, ത്രവ പറഞ്ഞാൽ ലജ്ജ. അപ്പോ ലോഭത്രപേച്ച എന്ന് പറഞ്ഞാൽ ലോഭവും ലജ്ജയും, ഭഗവൻ പറഞ്ഞ ഭഗവാനെ, ഭഗവൻ അധരോത്തരോഷ്ടൗ, ഓഷ്ടം പറഞ്ഞ ചുണ്ടാണ്,
അധരോത്തരോഷ്ടവ് പറഞ്ഞ മേൽചുണ്ട് കീഴ്ചുണ്ട്, മുകളിലുള്ളതും ചോട്ടിലുള്ളതുമായ ആ രണ്ട് ചുണ്ടുകൾ ലോഭത്രവേച, ലോഭവും ത്രവയും അത്യാഗ്രഹവും ലജ്ജയും, ഇത് രണ്ടുമാണ് ആ രണ്ട് ചുണ്ടുകൾ എന്നാണ് മൂന്നാമത്തെ വരിയിൽ പറയണത്. പിന്നെ താരാഗണാശ്ച ദശനാഹ, താരാഗണാഹ ച ദശനാഹ, ദശനാഹ പറഞ്ഞ പല്ലുകളെ താരാഗണാഹ ച, താരാഗണങ്ങളുമാകുന്നു, താരാസമൂഹം ആ നക്ഷത്ര സമൂഹം, അങ്ങയുടെ പല്ലുകൾ ആ നക്ഷത്ര സമൂഹമാകുന്നു. പിന്നെ അവസാനം എന്താ പറയണേ, ശമനശ്ച ദംഷ്ട്ര, ദംഷ്ട്ര ശമനശ്ച, അങ്ങയുടെ ആ ദംഷ്ട്ര, ദംഷ്ട്ര പറഞ്ഞ ഈ സൈഡിലുള്ള പല്ല്, കോമ്പല്ല് എന്നൊക്കെ പറയില്ലേ, അതെ കോട്ടുപല്ല്, കോമ്പല്ല് എന്നൊക്കെ പറയണ ആ ആ പല്ല്, ആ കൂർത്ത പല്ല്, അത് ശമനഹാച്ച പറഞ്ഞാൽ കാലൻ ആണ് എന്ന്. അപ്പോ യമനാണ്, കാലനാണ് എന്നാണ്, ശമനഹ പറഞ്ഞ യമൻ കാലൻ എന്നൊക്കെയാണ്. അപ്പൊ അന്വയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ഹേ ഭഗവൻ എന്നെടുക്കണം, അല്ലയോ ഭഗവാനെ, തവ കടാക്ഷമോക്ഷ, നിന്തിരുവടിയുടെ ആ കടാക്ഷം, ഭംഗിയുള്ള ആ കടാക്ഷങ്ങള്, അങ്ങയുടെ ആ കടാക്ഷങ്ങൾ എന്താണ്, നിശേഷ വിശ്വരചന, ഈ ലോകത്തിൻ്റെ മുഴുവനും ഉള്ള ആ സൃഷ്ടികർമ്മമാണ് എന്നാണ് പറയുന്നത് ആ നോട്ടം. പിന്നെ കർണവും ദിശഹ, രണ്ട് കർണവും പറഞ്ഞ രണ്ട് ചെവികൾ, ദിശഹ പറഞ്ഞാൽ ദിക്കുകൾ, ദിക് ദിശ, ദിശ ദിക് പറഞ്ഞാൽ ഒരു ദിക്ക്, ഒരു ഡയറക്ഷൻ, ദിശ പറഞ്ഞാൽ അതിൻ്റെ പ്ലൂരൽ, എല്ലാ ദിശകളും ദിക്കുകളും എന്നാണ്. രണ്ട് ചെവികളും ദിക്കുകളാകുന്നു. പിന്നെ ദ്വേ നാസികെ, ആ രണ്ട് നാസാരന്ധ്രങ്ങൾ, ആ നോസ്ട്രിൽസ്, അത് അശ്വി യുഗളം പറഞ്ഞ രണ്ട് അശ്വിനി ദേവന്മാര്, യുഗളം പറഞ്ഞ രണ്ട്, രണ്ട് അശ്വിനി ദേവന്മാരാകുന്നു. അധരോത്തരോഷ്ടവ്, ഓഷ്ടവ് പറഞ്ഞ ചുണ്ടുകള്, അധര ഉത്തര ഓഷ്ടവ് പറഞ്ഞാല് അടിയിലത്തെയും മുകളിലത്തെയും ചുണ്ടുകള് എന്നാണ്. അധര ഉത്തര ഓഷ്ടവ്, അത് അധരോത്തരോഷ്ടവ്, ആ താഴത്തെയും മുകളിലെത്തിയ ആ രണ്ട് ചുണ്ടുകൾ ലോഭത്രപേച, ലോഭവും ത്രപയും, ലോഭം പറഞ്ഞാൽ അത്യാഗ്രഹം, ത്രപ പറഞ്ഞാൽ ലജ്ജ, അപ്പൊ ഈ രണ്ട് ചുണ്ടുകളും ലോഭവും ത്രപയും ആകുന്നു എന്നാണ്. ദശനാഹ പല്ലുകള് താരാഗണാഹ ച, നക്ഷത്ര സമൂഹങ്ങളാകുന്നു. പിന്നെ അവസാനം ദംഷ്ട്ര ശമനഹ ച, ആ ദംഷ്ട്ര, അങ്ങയുടെ ആ ദംഷ്ട്ര യമനും ആകുന്നു എന്നാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, ഓരോരോ ഭാഗങ്ങളെ, ഓരോരോ ഭഗവാന്റെ ഓരോ അവയവങ്ങളെ ഈ ലോകത്തിലത്തെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറയണു, അതന്നെയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കടാക്ഷത്തിനെ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടി കർമ്മം, അതാണ് അങ്ങയുടെ കടാക്ഷം. പിന്നെ രണ്ട് ചെവികളും ദിക്കുകളാകുന്നു. പിന്നെ രണ്ട് ദാസാരന്ധ്രങ്ങൾ അശ്വിനി ദേവന്മാരാകുന്നു. മേൽചുണ്ടും കീഴ്ചുണ്ടും ലോഭവും ത്രവയും അത്യാഗ്രഹവും ലജ്ജയും. പിന്നെ പല്ലുകൾ താരാഗണങ്ങളാകുന്നു, ദംഷ്ട്ര യമനാകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ശ്ലോകം ഇനി ഒന്നും കൂടി വായിക്കാം. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവനാസികേ ദ്വേ ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ
കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.